സംവിധായകൻ സിദ്ദിഖിൻ്റെ മരണാനന്തര ചടങ്ങിന് മമ്മൂട്ടി പിഷാരടിയൊക്കെ പങ്കെടുത്ത ഒരു വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കമൻ്റ് എഴുതിയേക്കുന്നവന്മാർക്ക് പലതും തോന്നിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കാം. ഓക്കെ, കമൻറ്റിൽ മെയിനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മമ്മൂട്ടിയുടെ കൂടെ പിഷാരടി നടക്കുന്നത്, എപ്പോഴും മമ്മൂട്ടിയുടെ കൂടെ പിഷാരടി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട്, ഈ തൊപ്പി വെച്ചുകൊണ്ട് ദുൽഖർ പോയതാണ് കമൻ്റ് ഉള്ളികൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. നമുക്ക് എന്തായാലും കുറച്ച് കമൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, എവിടെ പോയാലും മമ്മൂട്ടിയുടെ വാലാട്ടിയായിട്ട് പിഷുവും കൂടെ ഉണ്ടല്ലോ. പിഷാരടി എപ്പോഴും മമ്മൂട്ടിയുടെ കൂടെയാണല്ലോ കാണാറുള്ളത്. ഇവന് വേറെ പണിയൊന്നുമില്ലേ? സോ കെയറിങ്, റൈറ്റ്? ഭയങ്കര കെയറിങ് ആണ്. മമ്മൂട്ടിയുടെ വീടിനടുത്ത് തന്നെയാണോ പിഷാരടിയുടെ വീട്? എപ്പോഴും കാണാം കൂടെ, അതുകൊണ്ട് ചോദിച്ചതാ. ഓഫ്, ഭയങ്കര കെയറിങ്ങാണ്. പിഷാരടി പണിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിഷാരടി ഇവിടെയും മമ്മൂട്ടിയുടെ കൂടെ വലിഞ്ഞു കയറി വന്നല്ലോ. ഇവനൊക്കെ എന്തിൻ്റെ കടിയാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കമൻറ്റ് എടുത്തവന്മാർക്ക് ഇത് ഇടുമ്പോൾ എന്ത് ആശ്വാസമാണ് കിട്ടുന്നത്? അങ്ങോട്ട് പിടികിട്ടുന്നില്ല. മമ്മൂട്ടിയെ പരിപാടിക്ക് വിളിച്ചാൽ പിഷാരടിയെ ഫ്രീ ആയിട്ട് കിട്ടും. കൊള്ളാം, നല്ല കമൻറ്റ്സ്. പായൽ പിഷാരടി ഉണ്ടല്ലോ കൂടെ, വെരി ഗുഡ്. പിഷു അവിടെയാണോ കിടപ്പ് പോലും? തൂക്കുപാത്രം കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഇത്രയും കമൻസാണ് പിഷാരടിയെ പറ്റി വന്നത്. പിഷാരടി മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടുള്ള കടിയാണ്. എനിക്കറിയില്ല എന്തിൻ്റെ കടിയാണ് ഇവർക്കൊക്കെ വരുന്നതെന്ന്. പിഷാരടി മമ്മൂട്ടിയുടെ കൂടെ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്തുകൊണ്ടും ചെയ്തിട്ട് ഇവർക്കൊക്കെ എന്താണ്? മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്കറിയാം അങ്ങേരുടെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ. അന്നേരം അങ്ങേരി ഒരാളെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റി അങ്ങേർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണമല്ലോ കൂടെ കൊണ്ട് നടക്കിയത്. അല്ലാതെ അതേ എവിടെയെങ്കിലും നടക്കുന്ന ഒരുത്തിനെ പിടിച്ച് കൂടെ കൊണ്ട് കട നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ കമൻറ്റ് എടുത്തവന്മാർക്കൊന്നും അതിന് പറ്റുന്നുണ്ടായിരിക്കുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തായിരിക്കാം മേ ബി. നമുക്കിനി അടുത്ത കമൻറ്റ് സെക്ഷനോട് നോക്കാം. അത് ദുൽഖറിനെ പറ്റിയുള്ള കമൻറ്റാണ്. തൊപ്പി ഊരിയിട്ടില്ല എന്നുള്ളതിനെ പറ്റിയാണ് ദുൽഖറിനെ വിമർശിച്ച് കമൻറ്റ് ഒളികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മരണ വീട്ടിൽ വരുമ്പോൾ തൊപ്പി ഊരണമെന്ന് മിസ്റ്റർ ദുൽഖർ സൽമാൻ. സുജാത ചേച്ചിയാണ്. സുജാത ചേച്ചിക്ക് മരണ വീട്ടിൽ ചെന്നപ്പോൾ തൊപ്പിയിട്ടുകൊണ്ട് പോയി. ഇന്ന് ഞാൻ ഒരു മരണത്തിന് പോയിരുന്നു. ഞാൻ അന്നേരവും ഈ സ്റ്റിൽ ഈ തൊപ്പി ധരിച്ചിരുന്നു. എന്നെ ആരും വേറൊരു രീതിയിൽ നോക്കിയില്ല. ചിലപ്പം ദുൽഖർ ഇട്ടുകൊണ്ടായിരിക്കും സുജാത ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടാതെ പോയത്. അങ്ങനെ ലക്ഷ്മി നായർ ചേച്ചി പറഞ്ഞ ഒരു കമൻറ്റുണ്ട്. സർപ്രൈസ്ഡ്, ദ ദുൽഖർ ഡിഡ് നോട്ട് റിമൂവ് ഹിസ് ക്യാപ്. ഈവൻ മെൻ ഇൻ യൂണിഫോം റിമൂവ് ക്യാപ് ടു ഷോ റെസ്പെക്ട് ടു ദ ഡിസീസ്ഡ്. ചേച്ചി പോളി ഇംഗ്ലീഷിലൊക്കെയാണ് താങ്ങി വിട്ടേക്കുന്നത്. ചേച്ചിക്ക് ഒട്ടും സ്ത്രീജനങ്ങൾക്കാണോ തൊപ്പി ഊരാത്തതിന് ഇത്രയും ചൊറിച്ചിൽ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ മാത്രമല്ല, ജയേഷ് ഹിന്ദുസ്ഥാനി. ഓ, ഹിന്ദുസ്ഥാനി പഠിച്ചാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പോലീസ് വരെ തൊപ്പി ഊരും, എന്നാൽ പിന്നെ നിനക്കെന്താടാ ഊരിയ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജയേഷ് ഹിന്ദുസ്ഥാനി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഹിന്ദുസ്ഥാനി ചേട്ടാ. അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ പേരിൻ്റെ കൂടെ ഹിന്ദുസ്ഥാനി എന്ന് ചേർത്തിട്ടുണ്ട്. അത് ചേട്ടൻ ചേർത്തയാണോ അതോ വീട്ടുകാർ ചേർത്തയാണെന്ന് അറിയത്തില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അങ്ങനെ കുറേ കമൻസ് നമ്മുടെ പിഷാരടിക്കും ദുൽഖറിനും എതിരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു രസം, കണ്ടൻറ് ക്ഷാമം. ഇന്ന് ഇങ്ങനെയുള്ളവന്മാരെ ചൊറിയുന്നത് നമുക്കൊരു സുഖമാണല്ലോ. അപ്പം എന്തിൻ്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, അവരെ കാണാൻ വന്ന ഒരാൾ, അതിൻ്റെ അവർ അറ്റ്ലീസ്റ്റ് കാണാൻ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അമ്മൂക്കയൊക്കെ മരിച്ച സമയത്ത് ഒരു പട്ടികൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അറ്റ്ലീസ്റ്റ് സിദ്ദീഖ് മരിച്ച സമയത്ത് ഇവരെ വന്ന് വരികയെങ്കിലും ചെയ്യല്ലോ, വലിയ കാര്യം. അന്നേരം അവരെന്ത് അറ്റേറാണിട്ടുണ്ട് വരുന്നത്, അവരാരുടെ കൂടെ വരണം, ഏത് വണ്ടി വരണം. ഇപ്പോൾ ബെൻസിനകത്താണ് വന്നേക്കുന്നത്, ഒരു നീനക്കിടുള്ള ബെൻസ്, ബെൻസിനകത്താണ് വന്നത്. മരണം വീട്ടിൽ ബെൻസിനകത്താണോടാ വരുന്നത് എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതൊക്കെ അവരവരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന കമൻറ്റ് ഓളികൾക്ക് കുരു കൊട്ടേണ്ട ആവശ്യം എന്താണ് എനിക്കൊന്നും മനസ്സിലാവണില്ല.